ഡിയർ ഫ്രണ്ട്സ്, യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും വലിയ സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമ്മളറിഞ്ഞതുപോലെ ഇന്ത്യ മഹാരാജ്യത്ത് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. 2021 കണക്ക് പ്രകാരം തന്നെ ഏകദേശം 606 മില്യനോളം ആളുകൾ ഇന്ത്യ മഹാരാജ്യത്ത് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ സ്മാർട്ട് ഫോണുകളുടെ യൂസ് പോലെ തന്നെ, സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം പോലെ തന്നെ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഒന്നാണ് യു പി ഐ ആപ്പുകളുടെ ഉപയോഗം. കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഏകദേശം 300 മില്യൺ ആളുകൾ, ഇതിനോടകം യു പി ഐ ആപ്പുകൾ നിരന്തരമായി ഉപയോഗിക്കുന്നവർ ഇന്ത്യ മഹാരാജ്യത്ത് താമസിക്കുന്നുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിടുന്നത്. എന്നാലിതാ യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഈ അടുത്തായി നമുക്ക് വന്നിട്ടുള്ളത്. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു യു പി ഐ ആപ്പുകൾ ഇല്ലാത്തവർ വിരളമായിരിക്കും. എന്നുമാത്രമല്ല, ഓരോ ദിനം തോറും യു പി ഐ ആപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ച് ആ അക്കൗണ്ടുകളിൽ നിന്ന് പണമെടുത്താണ് ഇത്തരത്തിൽ പേയ്മെൻറ്റ് സാധ്യമാകുന്നുള്ളത്. എന്നാൽ കുറച്ച് നാളുകളായി ഇത്തരം ഡിജിറ്റൽ പേയ്മെൻറ്റുകളാണ് ആളുകൾ കൂടുതലായും ഉപയോഗിക്കുന്നത്. കറൻസി ഉപയോഗിച്ച് നടത്തുന്ന പണമിടപാടുകൾ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇത്തരം ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു പ്രശ്നമുണ്ട്. ഉപയോക്താക്കളുടെ ബാങ്ക് ബാലൻസ് കുറയുന്നത് പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കില്ല. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു നോക്കുമ്പോൾ ആയിരിക്കും ഇത്രയും പണം ഞാൻ ചിലവഴിച്ചിട്ടുണ്ടോ എന്ന് പോലും പലപ്പോഴും ഉപയോക്താക്കൾ മനസ്സിലാക്കുന്നത്. കേവലം ഒരു സ്കാനിങ്ങിൻ്റെ പേരിൽ നമ്മൾ ഓരോ പീടികയിലും കയറി ഇറങ്ങുമ്പോൾ, സ്കാൻ ചെയ്യുമ്പോൾ നമ്മളുടെ കാശുകൾ തീർന്നു പോകുന്നത് നമ്മൾ അറിയുന്നേയില്ല. എന്നാലിത് ആ ബാങ്കിലെ അക്കൗണ്ട് ബാലൻസ് തീർന്നാലും പിന്നെയും യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കാൻ സാധിക്കുമോ? എന്നാൽ സാധിക്കും എന്നതാണ് ഉത്തരം. എങ്ങനെയാണ് ഇവ ഉപയോഗിക്കാൻ സാധിക്കുക? കുറച്ച് നാളുകൾക്ക് മുമ്പാണ് യു പി ഐ ആപ്പുകളിൽ ക്രെഡിറ്റ് കാർഡ് ബന്ധിപ്പിക്കാനുള്ള ഓപ്ഷൻ അനുവദിച്ചത്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ സഹായത്താൽ യു പി ഐ ആപ്പുകൾ പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ബാങ്ക് നമുക്ക് കടമായി തരുന്ന തുകയായിരിക്കും ക്രെഡിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കുക. നിശ്ചിത തീയതിക്ക് ശേഷം ഇത് പലിശയും ചേർത്ത് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഉപയോക്താക്കളുടെ സിബിൽ സ്കോർ അടക്കം താഴ്ന്നു പോകുന്നതായിരിക്കും. ഇത്തരത്തിൽ സംഭവിച്ചാൽ ഭാവിയിൽ നിങ്ങളുടെ ബാങ്കിംഗ് ഇടപാടുകളെ ഇത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ആയതിനാൽ ക്രെഡിറ്റ് കാർഡുകൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ തിരിച്ചു പണമടയ്ക്കേണ്ടി വരും. അതേസമയം എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ ആപ്പും ആപ്പായ പേടിഎമ്മുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഇതിനായി നമ്മൾ ആദ്യമായി നമ്മുടെ പേടിഎം ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഹോം പേജിൽ ലിങ്ക് റൂപേ കാർഡ് ടു യു പി ഐ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഏത് ബാങ്കിൻ്റേത് ആണെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ നമുക്ക് ലഭിക്കും. ഇതിൽ നിന്ന് ശരിയായ ബാങ്ക് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ കാർഡിന് യു പി ഐ പിന്ന് സജ്ജീകരിക്കുക. ഇത്തരത്തിൽ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ പിന്തുണയിൽ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. സാധാരണ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിലും നമുക്ക് ചെയ്യാവുന്നതാണ്. പണം നൽകാനുള്ള സ്കാൻ ബോർഡ് സ്കാൻ ചെയ്തതിന് ശേഷം ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് പിൻ നമ്പർ കൂടി നൽകിയാൽ സാധാരണ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിലും ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റൂപേ കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ മാത്രമാണ് ഇത്തരത്തിൽ യു പി ഐ ആപ്പുകളുമായി ബന്ധിപ്പിക്കാൻ സാധിക്കൂ എന്നതാണ്. കഴിഞ്ഞ വർഷം ജൂണിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് കാർഡുകൾ യു പി ഐ പ്ലാറ്റ്ഫോമിലേക്ക് ലിങ്ക് ചെയ്യാൻ അനുമതി നൽകിയത്. ഇന്ത്യയിലെ നിരവധി ബാങ്കുകൾ ഇത്തരത്തിൽ റൂപേ കാർഡുമായി സഹകരിച്ച് ക്രെഡിറ്റ് കാർഡുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇവ ഏതെല്ലാമാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ? 1 SBI ബാങ്ക്, പിന്നെ HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ഇൻഡസ് ഇൻഡ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യെസ് ബാങ്ക്, യൂണിയൻ ബാങ്ക്,
AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, കനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, CSB ബാങ്ക് എന്നിവയാണ് റൂപേ കാർഡുമായി സഹകരിച്ച് ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയിരിക്കുന്ന ബാങ്കുകൾ.